നാഴികയ്ക്ക് 40 വട്ടം ജയറാം പറയുന്ന ഒരു വാക്കുണ്ട്. തന്റെ സിനിമാ ജീവിതത്തിലെ ഗുരു പത്മരാജനാണ്. തന്നെ താനാക്കിയത് പത്മരാജനാണ്. തന്റെ എല്ലാം എല്ലാം പത്മരാജനാണ്. പത്മരാജൻ ഇല്ലായിരുന്നെങ്കിൽ താൻ ഉണ്ടാകുമായിരുന്നില്ല. ജയറാം ഇങ്ങനെ പറയുമ്പോൾ ജയറാം മനപൂർവം മറന്നു പോകുന്ന ഒരു പേരുണ്ട്. ജയറാമിൻ്റെ വലിയച്ഛനായ പ്രശസ്ത എഴുത്തുകാരൻ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ പേര്. ഉത്സവപ്പറമ്പുകളിൽ പ്രേം നസീറിനെ അനുകരിച്ച് മിമിക്രിയുമായി നടന്ന ജയറാം മലയാറ്റൂരിൻ്റെ വീട്ടിലെ നിത്യ സന്ദർശകനായിരുന്നു. മലയാറ്റൂരിനും ഭാര്യ വേണിക്കും ജയറാം സ്വന്തം മക്കളെക്കാൾ ഇഷ്ടമുള്ള മകനായിരുന്നു. മലയാറ്റൂരിനും വേണിയും ജയറാമിനെ സിനിമയിലെത്തിക്കാൻ ഒരുപാട് ശ്രമിച്ചു. അതിനുവേണ്ടി മലയാറ്റൂർ ഒരുപാട് ശുപാർശകൾ നടത്തി. അങ്ങനെയാണ് മലയാറ്റൂർ പത്മരാജനോട് ജയറാമിനെ പറ്റി പറയുന്നത്. അന്ന് പത്മരാജൻ അപരം ചെയ്യാൻ തീരുമാനിച്ച സമയം. പുതുമുഖത്തെ നായകനാക്കി അപരം ചെയ്യാൻ പത്മരാജൻ തീരുമാനിച്ചപ്പോൾ മലയാറ്റൂർ ജയറാമിനെ പത്മരാജന് പരിചയപ്പെടുത്തി. പത്മരാജൻ അപരനിലൂടെ ജയറാമിനെ താരമാക്കി. പിന്നീട് മലയാള സിനിമയിൽ ജയറാമിൻ്റെ യുഗമായിരുന്നു. മമ്മൂട്ടിക്കും മോഹൻലാലിനും ശേഷം മലയാള സിനിമയിൽ ഒരു നായകനുണ്ടായത് ജയറാമായിരുന്നു. അതാണ് ജയറാമിൻ്റെ പ്രത്യേകത. ജയറാമിനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് നിരവധി നിരവധി ചിത്രങ്ങൾ. ജയറാമിൻ്റെ തേരോട്ടമായിരുന്നു പിന്നീട്. ഈ തേരോട്ടത്തിനിടയിൽ എവിടെയൊക്കെയോ വെച്ച് ജയറാം മലയാറ്റൂരിനെയും ഭാര്യ വേണിയെയും മറന്നു. ഒരിക്കൽ പത്രപ്രവർത്തകരോട് വേണി വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു, ജയറാം വളർന്നപ്പോൾ ജയറാം പ്രശസ്തനായപ്പോൾ തങ്ങളെ മറന്നു. ഒരു കാലത്ത് തങ്ങളെ കാണാൻ ജയറാം എത്തുമായിരുന്നു. തങ്ങളുടെ സഹായിയായിരുന്നു ജയറാം. പക്ഷേ പ്രശസ്തനായപ്പോൾ പ്രശസ്തിയിലേക്ക് ഉയർന്നപ്പോൾ ജയറാം തങ്ങളെക്കുറിച്ച് ഒരിടത്തും പരാമർശിച്ചില്ല. വേണി വിഷമത്തോടെ പറഞ്ഞ വാക്കാണിത്. പത്മരാജനാണ് ഗുരു എന്ന് പറയുന്ന ജയറാം, പത്മരാജനാണ് തൻ്റെ എല്ലാം എല്ലാം എന്ന് പറയുന്ന ജയറാം, തൻ്റെ സിനിമാ പ്രവേശനത്തിന് കാരണമായ മലയാറ്റൂരിനെ മറന്നുപോയി. മലയാറ്റൂരിനെ ജയറാം എന്തുകൊണ്ട് മറന്നു? അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, നന്ദിയില്ലായ്മ. ഒരുപാട് ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ കൈപിടിച്ചുയർത്തിയവരെ നോക്കരുത്. നോക്കിക്കഴിഞ്ഞാൽ അവിടെ കണ്ണീരിൻ്റെയും ചോരയുടെയും അപമാനത്തിൻ്റെയും ഒക്കെ ഓർമ്മകളുണ്ടാകും. അതുകൊണ്ടാകും ജയറാം മലയാറ്റൂരിനെ മറക്കുന്നത്, വേണിയെ മറന്നുപോയത്.